மனம் மானம் முட்டும் பணமுண்டேலும் மாயம் மாயம் நிற்கும் தடையண்டாரும் மறைமாயம். കള്ളന്മാരെ പിടിക്കാൻ പറ്റുന്നില്ല, പിന്നെയല്ലേ അലക്കിത്തേച്ച് ഈ കുപ്പായം ഇട്ട് കള്ളന്മാരെ പിടിക്കുന്നത്. അതല്ലേ, ഇത് പോലീസിലെ കള്ളന്മാരെ പിടിക്കാനാ? പോലീസിലും കള്ളന്മാരോ? പോലീസിൽ പകുതിയും കള്ളന്മാരാ, പിന്നെ ഗുണ്ടകളെയും മാഫിയകളെയും വളർത്തുന്ന ഒരു വേറെ. നിങ്ങൾ ഈ നല്ല ശബ്ദമൊക്കെ ഇട്ടിട്ട് അവിടെ പോയി എന്ത് ചെയ്യാനാ? അഴിമതിക്കാർക്ക് സാരോപദേശം കൊടുക്കാനാ? നീ ഇന്നത്തെ പത്രം കണ്ടോ? ഇന്നലെ വായിച്ചു. ഇന്നത്തെ പത്രം നീ ഇന്നലെ വായിച്ചോ? ഇന്നലത്തെ വായിച്ചെന്ന് ഇന്നത്തെ വായിച്ചില്ല. നീ ഈ വാർത്ത കണ്ടോ? പോലീസുകാരുടെ കരിമ്പട്ടിക തയ്യാറാക്കുന്നു. സംസ്ഥാന പോലീസിലെ അഴിമതിക്കാരെയും കൈക്കൂലിക്കാരെയും കണ്ടുപിടിക്കാൻ പോലീസുകാരുടെ വിശദമായ സ്വഭാവ ലിസ്റ്റ് തയ്യാറാക്കണമെന്ന് ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകി. അപ്പൊ നിങ്ങൾ പോലീസുകാരുടെ സ്വഭാവം പരിശോധിക്കാൻ പോവാണോ? അതേടി, അങ്ങനെ രഹസ്യാന്വേഷണം നടത്താനല്ലേ കാക്കി അഴിച്ചു വെച്ച് ഞാൻ ഈ വേഷത്തിൽ പോകുന്നത്? അപ്പൊ നിങ്ങളുടെ സ്വഭാവം ആര് പരിശോധിക്കും? എടി, ഇന്റലിജൻസിന്റെ ചുമതലയുള്ള DYSP ആണ് ഞാനിപ്പോ. അതറിയോ നിനക്ക്? എങ്ങനെ അറിയാം? അതിന് ഇന്റലിജൻസ് വേണ്ടേ? തീരെ ബുദ്ധിയില്ലാത്ത പോലീസുകാരെ എടുക്കുന്നതാണോ ഈ ഇന്റലിജൻസ്? അല്ല, നിങ്ങളെ എടുത്തത് കൊണ്ട് ചോദിച്ചതാ. നീ പോളിയപ്പുറത്ത്. ആ പിന്നെ നിന്റെ പൊന്നാങ്ങളോട് പറഞ്ഞേക്ക് കരുതി ഇരുന്നോളാൻ. ഞാൻ എത്ര ദിവസമായി പറയുന്നു എന്റെ കാറിൽ വെക്കാൻ ഒരു സ്റ്റീരിയോ വേണമെന്നോ. അതിന് മൊയ്തു സാറാണോ കെട്ടിയനോടല്ലേ പോയി പറയേണ്ടത്? കെട്ടിയനോട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ താൻ കൊണ്ടുതരോ കാശ്? അപ്പൊ ഓസിനാണല്ലേ മത്സല മടത്തിപ്പോ എന്താ വണ്ടിയോ ഒരു സ്റ്റീരിയോ മുമ്പളെവിടെ പിടിച്ചിട്ട് ഏതെങ്കിലും വാഹനത്തിൽ പിടിച്ചെടുത്താ പോരെന്ന്? ലോലിത, അപ്പൊ ഏതൊക്കെ വണ്ടി നമ്മളെ സെഷൻ പരിധിയിലുള്ളത്? ഒരു ഇന്നോവ, രണ്ട് സാൻഡ്രോ, ഒരു സ്വിഫ്റ്റ്. ഒരു പണി, ആ ഇന്നോവയിലെ സ്റ്റീരിയോ ഊരിയിട്ട് മത്സല മടത്തിന് കൊടുക്കുക. പാട്ട് കേൾക്കാണ്ട് ഉറക്കം വരൂല. മൊയ്തു സാറേ, ഞാൻ സാൻഡ്രോയിലെ ഇന്നോവയിലെയും സ്റ്റീരിയോ ഊരി വിറ്റ്. വിറ്റാ? ഫസ്റ്റ് എത്ര കിട്ടിയ? എനിക്ക് 12,000. ഓ, എന്റെ പഠിച്ചോനെ, ഇനി ഒരു വാഹനം ഇപ്പൊ എന്റെ മുന്നിൽ കൊണ്ടുവെക്കണ്ടെ, ഇഞ്ചം വരെ അടിച്ചു പോകുന്നു. ആ മാരുതിയിലുള്ളതെങ്കിലും നിക്കാതിരിക്കണേ. മത്സല മേഡം പറഞ്ഞു തന്നായി, അതും കൂടെ ഊരി എടുത്ത് വിൽക്കാൻ വേണ്ടി ഇരിക്കുന്നു. ഓ, അതും പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നില്ലേ? അനക്കൊക്കെ വേറെന്തെങ്കിലും പണിക്ക് പോയിക്കൊള്ളോ. നിയമം അനുസരിക്കാൻ ബുദ്ധിമുട്ട്. നീ പോലീസുകാരന് മുന്നിൽ കൂടെ വെള്ളം അടിച്ച് വണ്ടി ഓടിക്കും അല്ലേ? കുടിച്ചോട്ടെ സാറേ, ദാഹിച്ചിട്ടേക്കും. വണ്ടിക്ക് എന്തായാലും പെട്രോൾ വേണം, പിന്നെ ഓടിക്കുന്ന ആൾക്ക് ഉള്ളിൽ എന്തെങ്കിലും വേണ്ടേ? അതല്ല പോയത് സാറേ. ലോലിത, ഇയാളെ കൊണ്ട് ആ കുന്ത്രണ്ടം, എന്താ അതിന്റെ പേര്? ബ്രീത്ത് അനലൈസർ. ആ അത് തന്നെ, സ്കൂളിൽ പോകാത്തോണ്ടേ. ആ ഇയാളെ കൊണ്ട് ഒന്ന് ഊതിപ്പിക്കേ സാറേ. അത് വേണ്ട സാറേ, എന്നെ കൊണ്ട് ഊതിക്കല്ലേ. പറഞ്ഞതനുസരിക്കണോ? എന്നെ കൊണ്ട് ഊതിക്കരുത് സാർമാരെ. ഊതിയാൽ എനിക്ക് ആസ്മയുടെ അസുഖമുണ്ട്. ആ ഊതാനും വലിക്കാനൊന്നും വയ്യ, ഊതിയ ആസ്മ കൂടും. അതെന്താ, നിനക്ക് മൂത്ര തടസ്സം ഉണ്ടോ? മൂത്ര തടസ്സം ഒന്നും ഇല്ല, പക്ഷെ ഞാൻ ഡയബറ്റിക് ആണ് സാറേ. സാറേ, ഞാൻ ഇവിടെ മൂത്രമൊഴിച്ച് തളർന്ന് വീട് പോയാൽ നിങ്ങൾ എല്ലാവരും ബുദ്ധിമുട്ടും. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഇവിടെ നിന്നോ, നാളെ നേരം വിളക്കുന്നവരെ ഇവിടെ. അയ്യോ, എനിക്ക് നിക്കാനോ ഇരിക്കാനോ പറ്റില്ല സാറേ. അതെന്താണ് ഈ സൂര്യാകാശം വന്നാ എനിക്ക് നിക്കാനും ഇരിക്കാനും പറ്റാണ്ട് സാറേ. സാറേ, ഞാൻ ലേശം മദ്യപിച്ചിട്ടുണ്ട്. ലേശമല്ല മോനെ, ഈ അത്യാവശ്യം കഴിച്ചിരിക്കണം.
വളരെ കുറച്ച് മാഡം. അപ്പൊ പ്രതി കുറ്റം സമ്മതിച്ചു. ഓസിയാറോ ഓപ്പിയാറോ ഏതോ കൂതറ ബ്രാൻഡ് അടിച്ചോണ്ട് വന്നേക്കാണ്. വാക്ക് നല്ല പിടുത്താണ് നിനക്ക്. ഏതായാലും ഇന്നലെ കഴിച്ച സാധനത്തിന് അത്ര മോശമല്ല. ആ മദ്യപിച്ച് വണ്ടി ഓടിച്ചാൽ 6 മാസം തടവ്, 3000 രൂപ പിഴ. ഇതിനേത് വേണം? എനിക്ക് 3000 രൂപ മതി. നിനക്ക് തരാനല്ലടാ ഈ ശിക്ഷണ കാര്യം പറഞ്ഞത്. 3000 രൂപ പിഴ, 6 മാസം തടവ്, അതിലേതാ വേണ്ടത്? എനിക്ക് അത് രണ്ടും വേണ്ട സാറേ. നിങ്ങൾ എന്റെ ഒന്ന് ഫ്രീ ആക്കി തന്നാ മതി. വെറുതെ വിടാനോ? അന്യോ ലോലിത പിടിച്ച് ലോക്കപ്പിലിട്ട്. അല്ല അല്ല, എന്താ ചാർജ്? ഏ ഇവിടെ കിടക്കാൻ ചാർജ് ഒന്നും വേണ്ട. ഇത് ഞങ്ങൾ ഫ്രീ ആയിട്ട് കിടത്തുന്നല്ലേ. പോയി കിടന്നോ. ചെല്ലേ, പോ ചെല്ലേ. ഞാൻ ചോദിച്ചാൽ ഇപ്പോഴും നിങ്ങൾ സമാനം പറഞ്ഞില്ല. എന്താണ് എന്റെ പേരിലുള്ള കുറ്റം? മദ്യപിച്ച് അശ്രദ്ധമായി വണ്ടി ഓടിച്ച് അപകടമുണ്ടാക്കാൻ നോക്കി. കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷനിലെ ശീതളൻ സാറിനെ വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കി. അറ്റംപ്റ്റ് ടു മർഡർ, IPC സെക്ഷൻ 307. എന്റെ പൊന്നു സാറേ, ഞാൻ ഈ സാറിനെ തൊട്ടു തൊട്ടില്ല എന്നായപ്പോ ബ്രേക്ക് ആഞ്ഞു ചവിട്ടിയതാണ്. സത്യം അയ്യോ സാറേ, ഇതെന്താണ്? ഒലക്ക. ഇതെന്തിനാ ഉരുട്ടായി? ഉരുട്ടി കളിക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞില്ലേ? യവനത് എവിടെ വരുന്നു? എടാ, ഇതിനകത്ത് കിടക്കുന്നവരെ ഉരുട്ടി ശരിപ്പെടുത്താനുള്ള ഇരുമ്പൊലക്കയാണിത്. ആളുകളെ ഉരുട്ടി ആളുകളെ ഉരുട്ടാനാണോ? ആ ഒലക്ക. അല്ല, സെക്ഷൻ നമ്പർ ഒക്കെ പറയണ്ടല്ലോ. ഇപ്പത്തെ ആൾക്കാർക്കൊക്കെ മുമ്പളെക്കാട്ടും വിവരാന്ന്. അല്ലാന്ന് അദ്ദേഹം തൊപ്പിപ്പങ്ങളെ തലയില്. എന്തേ? അയ്യോ എന്ത്, ഇങ്ങക്കൊക്കെ ബോധമില്ലേ? അയ്യോ എന്റെ തൊപ്പി തൊപ്പി അല്ലാതെ ആയിരിക്കണത്. പഠിച്ചു പഠിച്ച് എല്ലാരും ചിപ്പോട്ടാ പോണത്. എന്തായാലും ശീതളൻ സാർ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടുല്ലോ, അതെനിക്ക് സമാധാനായി. ഈ പോലീസിന്റെ പണി എന്ന് പറഞ്ഞ വല്ലാത്തൊരു പണിയാ. അത് ശരിയാട്ടോ. എന്റെ അച്ഛനും പോലീസായിരുന്നു. നന്നായി പഠിച്ചു കഴിഞ്ഞാൽ പോലീസിൽ ചേരേണ്ടി വരില്ലാന്ന് അച്ഛൻ പറഞ്ഞതാ. പക്ഷെ എന്താ ചെയ്യാ, തലയിലെ വര അത് മാച്ച പോലല്ലോ. ഈ നീല പൃങ്കാതി തൈലം തേച്ചാ തലയിലെ വര പോകുന്ന് പറയണ്ടല്ലോ. അത് നരല്ലേ? നര അല്ല മേഡം, ഈ ജോലി കൊണ്ട് ഇപ്പൊ ഗുണമില്ലായൊന്നില്ലല്ലോ. അതില്ല അറിയില്ല. സത്യം പറയാലോ, ഇന്നലെ എനിക്കൊരു കാഞ്ചീപുരം സാരി വാങ്ങിക്കണം എന്ന് വല്ലാത്ത മോഹം ഉണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, കൃത്യം 4 മണിയായപ്പോ റോട്ടിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയിരുന്നു. 4 മണിക്ക് കൈ കാണിച്ചു, ഹെൽമെറ്റ് ഇട്ടിട്ടില്ല, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. അല്ല, ഈ ജനങ്ങളുടെ സുരക്ഷ നോക്കണത് നമ്മള് പോലീസുകാരൻ കടമയാണല്ലോ. പിന്നെ സാരി മേടിക്കണമെങ്കിൽ എന്തായാലും സുരക്ഷ നോക്കണം. സാറേ, നിന്നെ നൈറ്റ് ഡ്യൂട്ടി ഒഴിവാക്കി തരണേ. എന്ത്, എന്റെ കല്യാണം കഴിഞ്ഞോ? അതല്ല, മണൽ ലോറിക്ക് എസ്കോർട്ട് പോവാണോ? പറയടോ, നാട്ടുകാരെ കേൾപ്പിക്കണ്ട. മണലിലോർക്ക് എസ്കോർട്ട് പോണൊക്കെ ശരി, കിട്ടണതിന് പകുതി ഇവിടെ എത്തിക്കണം. സംഭവിച്ചോ? സമ്മതിച്ചോന്ന് സമ്മതിച്ചു. മൊയ്ത് സാറേ, ഒന്ന് ശ്രദ്ധിക്കണത് നല്ലതാ. എന്തേ? ഇന്റലിജൻസുകാർ പല വേഷത്തിലും കറങ്ങി നടക്കുന്നുണ്ട്. അഴിമതിക്കാരൻ എന്ന പേര് കരിമ്പട്ടികയിൽ വീഴും. അതിന് നമ്മൾ അഴിമതി ഒന്നും കാണിക്കുന്നില്ലല്ലോ. ഒരു സന്തോഷത്തോടെ തരുന്നത് നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കണം. ഈ ക്രമസമാധാനം പരിപാലിക്കുന്നതിന് ഒരു തരുന്ന കാര്യമല്ലേ. നമ്മളെ സന്തോഷിപ്പിച്ചാലേ നാട്ടുകാർക്ക് സമാധാനമുള്ളൂ. വന്നല്ലോ, 100 ആഴ്ച എപ്പ പറഞ്ഞിട്ടുള്ളൂ. ആറുടമകൾക്ക് ഈ വഴിയൊക്കെ അറിയോ? എന്റെ പൊന്ന് സാറേ, ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിഞ്ഞില്ലെങ്കിൽ ഞങ്ങളെ കച്ചവടം പൂട്ടി പോകില്ലേ. ഒരു ചെക്കിംഗ് ആയിട്ട് ഞങ്ങൾ അങ്ങോട്ടൊന്ന് വന്നാലോ എന്ന് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്തിനാ സാറേ അങ്ങോട്ട് വന്ന് കഷ്ടപ്പെടണേ? സാറന്മാർക്കുള്ളൊക്കെ ഞങ്ങൾ ഇവിടെ കൊടുത്തല്ലേ. അതങ്ങോട്ട് കൊടുത്തോക്കി. ഓക്കെ ഓക്കെ സാറേ, കുടിക്കാൻ ഇത്തിരി വെള്ളം തരാമോ? വെള്ളം അല്ലടോ തന്റെ വയറ്റിൽ കിടക്കണത്. ആ വെള്ളം അല്ല, തൊണ്ട വരണ്ടിട്ടാണ് സാറേ. ആ വെള്ളം കൊടുക്കലടോ, അതുകൂടെ ആവശ്യമുണ്ട്. ബാറുടമയാ വന്നിരിക്കണത്. ഞാൻ മറന്നു. ഈ മാസപ്പടി എന്ന് പറഞ്ഞാൽ മാസം മാസം ഇവിടെ എത്തിക്കേണ്ട പൈസയാ. അത് 2-3 മാസം കൂടുമ്പോ ഒരുമിച്ചല്ല കൊണ്ടുവരല്. മാസശമ്പളം പോലെ എല്ലാ 1-ാം തീയതി കിട്ടേണ്ട കാശാത്. സാറേ, അടുത്ത മാസം മുതൽ കൃത്യം 1-ാം തീയതി ഇവിടെ എത്തിച്ചിട്ടുണ്ടോ? എത്തിച്ചെങ്കിലും വന്ന്. എന്നാ ശരി സാറേ. ശരി 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 മാഡം. സാറേ, വീതം വെക്കുമ്പോ എന്റെ കാര്യം മറക്കല്ലേ കേട്ടോ. അതെങ്ങനെയാ വത്സല മേഡം മറക്കല്? ശീതളനും ലോലിതനും തൊണ്ട നനയ്ക്കാനുള്ളപ്പോ മൂപ്പര് കൊണ്ടുകൊടുത്ത്. മുമ്പ് രണ്ടാക്കും പിന്നെ അത് പറ്റൂല്ലോ. കരള് കലിഞ്ഞു വന്ന് പിന്നല്ലാതെ പറയുവാനുണ്ട് പൊൻചെമ്പകമ്പൂത്ത കരളു പണ്ടേ കരിഞ്ഞു പോയെങ്കിലും കറ പിടിച്ചൊരഞ്ചുണ്ടിൽ തുളുമ്പുവാൻ കവിത പോലും വരണ്ടുപോയെങ്കിലും. ഒന്നുറുത്തരാണ്.
വെള്ളടിച്ചിട്ട് അപ്പളേക്ക് ഫിറ്റായോ? അല്ല പിന്നെ, അതും പാറനെ മേലെ ചിരട്ടെടുത്ത് വരയ്ക്കും പോലെ ഒരു ശബ്ദോ. സാർമാരെ, നിങ്ങക്ക് തൊണ്ട നനയ്ക്കാൻ വെള്ളം കിട്ടി, ഒരു തുള്ളി വെള്ളം എനിക്ക് താ. തന്റെ മത്തൊന്ന് ഇറങ്ങട്ടെ. സാറേ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, മണൽ ലോറിക്ക് എസ്കോർട്ട് പോവാനുള്ളതാ. ആ ജെല്ല് ജെല്ല് നന്നായിട്ട് പിരിച്ചോ, ഉമ്പക്ക് ടൗണിൽ ഒരു 4 സെന്റ് ഭൂമി മേടിച്ചാലോ. ഇവന്റെ ചിരി ഇത്തിരി ശ്രദ്ധിക്കണം. എന്തെങ്കിലും തടയാനുള്ള കാര്യമാണെങ്കിൽ ഇവൻ അത് ചിരിച്ചു തള്ളും. എന്റെ മോനൊരു മൊബൈൽ ഫോൺ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, ഞാൻ റോഡിലേക്ക് ഇറങ്ങി ഒരു വേട്ട നടത്തട്ടെ. മൊബൈൽ ഫോണിന് വേട്ട നടത്തി? അതെങ്ങനെയാ? അയ്യോ അങ്ങനെയല്ല, ഈ ഹെൽമെറ്റ് വേട്ടയും സീറ്റ് ബെൽറ്റ് വേട്ടയും ഒക്കെ നടത്തി ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കൊടുക്കാൻ. ആ അത് നല്ലതാ, മോൻ നല്ല സ്മാർട്ട് ആയിട്ട് വളരട്ടെ. ഇതൊക്കെ ഈ പണിയൊക്കെ മോനെ ഒന്ന് പഠിപ്പിച്ചാലോ. പിന്നെ അത് പഠിപ്പിച്ചോളൂ, അമ്മേന്റെ അല്ല മോയെ. അപ്പൊ ശരി സാർ. ആ ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. മൊയ്ത് സാറേ, എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോയാലോ? എടേക്കാ, അയ്യ നമ്മുടെ കുമരനെല്ലൂർ ബസ് സ്റ്റാൻഡിലേ ബസ്സിന്റെ കളക്ഷൻ എടുക്കാൻ പോണം. അല്ല പറഞ്ഞല്ലോ, എങ്ങനെ പോണു ബസ് സർവീസ് ഒക്കെ? കാര്യമില്ല, ഈ ലോ ഫ്ലോർ ബസ് വന്ന പിന്നെ കളക്ഷൻ ഒക്കെ വളരെ കുറവാ. പിന്നെ പോലീസുകാർ നടത്തുന്ന ബസ് സർവീസ് ആയതുകൊണ്ട് പിടിച്ചു നിൽക്കുന്നു മാത്രം. ഒക്കെ ശരിയാവിടോ, ബിസിനസ് ഒക്കെ നേരം വണ്ണം നോക്കി നടത്താനല്ലേ ഞമ്മളൊക്കെ പോലീസുകാരായത്. പിന്നല്ലാതെ, അല്ലാതെ നാട് നന്നാക്കാനാ നമ്മള് പോലീസായത്? അതെ, എല്ലാരും പോവുകയാണോ? എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ മണൽ ഊറ്റാനും കളക്ഷൻ എടുക്കാനും വേട്ടയാടാനൊക്കെ പോ സാറേ. താൻ അവിടെ അടങ്ങിയിരിക്കെ, ഞങ്ങളുടെ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം തുറന്നു വിടാം. സമയം ഉണ്ടോ നോക്കട്ടെ. സാറേ സാറേ, അല്ല ഉറക്കല്ലേനി, ഞാൻ ധ്യാനത്തിലേനി, മെഡിറ്റേഷൻ എന്ന് ഉച്ചക്ക് പതിവുള്ളതാ അത്. അല്ല എന്താ ഇമ്മളെ വൈത്തിരക്കൊക്കെ? സാറല്ലേ എന്റെ മധ്യസ്ഥ, അതൊന്ന് ശരിയാക്കി തരണോ? ന്യായോ ഈ പെണ്ണുങ്ങളെ ഭാത്ത, ഞാൻ ആ ഭാത്ത നിക്കോളൂ. കാരണം എന്താണെന്ന് വെച്ചാല്, നിങ്ങളെ പറമ്പിൽ നിന്ന് ഇത്തിരി സ്ഥലം കിട്ടണ്ട ഓരോ കാറങ്ങോട്ട് കയറുവെന്ന് ഞാൻ നയിച്ചുണ്ടാക്കിയ പറമ്പാ സാറേ. അത് എന്ത് നയിക്കി? ഞാൻ നയിക്കാൻ പോയി, ഞാൻ കഷ്ടപ്പെട്ട് അധ്യാനിച്ചുണ്ടാക്കിയ പറമ്പാ. സാറിങ്ങനെ കാശുള്ളവരെ പക്ഷത്ത് നിന്നാലേ ഞാനെന്താ ചെയ്യ? സാറ് പറഞ്ഞ പോലെ കോടതിയും കേസൊന്നും ഇല്ല, അത് ഇത് അങ്ങ് ഒത്തുതീർപ്പാക്കി തരണം. അതാണ് അതിന്റെ ശരി, വെറുതെ എടങ്ങി വെച്ച് മയക്കി പോണ്ട. ഇപ്പൊ എനിക്ക് മനസ്സിലായി. എന്ത്? ഒത്തു കളിക്കാല്ലേ രണ്ടാളും. ഈ കാക്കിട്ടങ്ങളൊന്നേ ഒരു കാലത്തും കൊണ്ട് പിടിക്കൂല. ഹലോ, ഇവിടെ വരൂ. ആക്ച്വലി എന്താണ് പ്രശ്നം? പ്രശ്നമൊക്കെ ഞാൻ അവിടെ പറഞ്ഞിട്ട് താതെന്റെ വാട്ടിന് പോടോ. നന്ദിയൊന്നും വേണ്ട, നന്ദിയൊണ്ടൊന്നും കാര്യമില്ല. ഇപ്പൊ സാറിന് എന്താ വേണ്ടെന്നൊക്കെ എനിക്ക് അറിയാം. അല്ല എന്തായാലും ഇപ്പൊ ഓരോ പറമ്പുന്ന് കുറച്ച് സ്ഥലങ്ങൾ കൊത്തിയെടുത്തേക്കണ്. ആ കൊത്തിയെടുത്തതിന് ഞമ്മക്ക് ഇപ്പൊ ഇതുള്ളൂ അല്ലേ? ഈ സാറിന് എത്ര കിട്ടിയാലും മതിയാവൂല, ഇങ്ങനെ ഉണ്ട് ഒരു ആക്രാന്ത. റോൾഡ് ഗോൾഡാ? ഏ നല്ല ഒറിജിനൽ തനി തങ്കോ. എത്ര പവണ്ട്? 2 പവനാ. ആണോ? അപ്പൊ ശരിയെന്നാ. സിസ്റ്റർ ഒന്ന് വരൂ. എന്താണ് പ്രശ്നം? ഇതൊക്കെ ചോദിക്കാൻ താനാരാ? ജയിലിൽ കിടക്കുന്നോ? ഇവിടെ കിടന്നാ മതി. അല്ല സാറേ, ആ പാവത്തിന്റെ പക്ഷത്തല്ലേ ന്യായം? അല്ല ഇപ്പൊ പോയില്ലേ ഒരു ചെറിയ കക്ഷി, അയാളുടെ പക്ഷത്തല്ലേ ന്യായം? എടോ ഈ പാവങ്ങളെ പക്ഷത്തുന്നാലേ ഞമ്മളെ കൈമേലേക്ക് ഒന്നും വരൂല. അല്ല സാറേ, ഈ വഴിത്തർക്കവും സ്വത്ത് തർക്കവും ഒക്കെ പരിഹരിക്കുന്നത് പോലീസിന്റെ പണിയാണോ? അതിനല്ലേ ഇവിടെ സിവിൽ കോടതിയും റവന്യൂ വകുപ്പൊക്കെ. എടോ ഈ കേസും കൂട്ടമൊക്കെ പരിഹരിക്കാനാണ് നമ്മൾ മധ്യസ്ഥനായി നിൽക്കുന്നത്. രണ്ട് നിലയും കത്തിക്കുക, എന്നിട്ട് നടുവ് പിടിക്കുക, അപ്പൊ നമ്മളെ കൈമിലേക്ക് എന്തെങ്കിലും വരൂ. രണ്ട് മുട്ടനാടുകളെ തമ്മിലടുപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായ ചെന്നായ മൊയ്തു. എന്തേം പറഞ്ഞു? എന്തേം പറഞ്ഞോ? ഇല്ലല്ലോ, ഒന്നും പറഞ്ഞില്ല. ആ ഞാൻ എന്തോ കേട്ടമാതിരി തോന്നി എനിക്ക്. എന്താ? അല്ല എന്തോ കേട്ടമാതിരി തോന്നിയേ. അല്ല വളയാ, ആയുസൊക്കെ പെരുത്ത് സന്തോഷാവും. ഒരു നിമിഷം നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ എന്നിലേക്ക് ക്ഷണിക്കുകയാണ്. ഇതൊന്ന് ശ്രദ്ധിക്കൂ, എന്റെ കയ്യിൽ ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്, ഇതിൽ നിന്നും ഒരെണ്ണം നിങ്ങൾ വാങ്ങണം. പിന്നീട് ഈ സ്റ്റേഷനിൽ വരുന്ന 2 പേരെ കൊണ്ട് ഇതേ ഉൽപ്പന്നം നിങ്ങൾ വാങ്ങിപ്പിച്ചാൽ ഈ ഉൽപ്പന്നം നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആയി ലഭിക്കും. മാത്രവുമല്ല, അവർ ഇതേ ഉൽപ്പന്നം മറ്റുള്ളവരെ കൊണ്ട് വാങ്ങിപ്പിച്ചാലോ
നിങ്ങളുടെ കമ്മീഷൻ വന്നുകൊണ്ടേയിരിക്കും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഇത് വത്സര മേടത്തിന്റെ ഐഡിയ ആണോ? ഇത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലേ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ചില സ്ഥലത്ത് അങ്ങനെയും പറയും. ഒപ്പം പൂട്ടിയിട്ട് ഈ സ്റ്റേഷനിൽ ഇതിന്റെ ഒരു കുറവുണ്ടായിരുന്നു, ഇപ്പൊ അതും ആയി. എന്തായാലും ഈ വത്സലാമേടം ശരിക്കും പോലീസ് ആവേണ്ട ആളല്ല. അതെല്ലാരും പറയാറുണ്ട്. ഞാൻ ഇത് വലിയ സ്ഥാനത്ത് എത്തേണ്ട ആളായിരുന്നു. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഈ കയ്യില് രണ്ടിലും രണ്ട് ബാഗും പിടിച്ചിട്ട് വീട് വീടാന്തരം കയറി വരുന്ന പെൺകുട്ടിയില്ലേ, എന്താണ് അവരെ പറയാ, ഡോർ ടു ഡോർ ഡെലിവറി ഗേൾസ്, അതുപോലെ എനിക്ക് തോന്നി. അകത്ത് കിടക്കുന്ന ആളെ കൊണ്ട് രണ്ടെണ്ണം എടുപ്പിച്ചാലോ? പക്ഷെ ഒരു കണ്ടീഷൻ വെക്കണം. എന്ത് കണ്ടീഷൻ? ഏതെങ്കിലും രണ്ട് പ്രൊഡക്റ്റ് എടുത്താലേ ലോക്കപ്പ് നിന്ന് വിടുള്ളൂന്ന് പറയണം. ഐഡിയ. അപ്പൊ എനിക്ക് കമ്മീഷൻ തരേണ്ടി വരും. തരാതിരിക്കോ. കമ്മീഷൻ ഇല്ലാത്ത എന്തെങ്കിലും കേസ് നമ്മുടെ സ്റ്റേഷനിൽ ഉണ്ടോ? അല്ല, നമുക്ക് ഉണ്ടാവില്ലേ. ഞാൻ ഡോർ ടു ഡോർ അല്ലേ, ആലോചിക്കട്ടെ. ലോലിത, അയാളെ പുറത്തേക്ക് ഇറക്ക്. ഇറക്കണോ? ചെല്ല്. ലോലിത, അയാളെ പുറത്തേക്ക് ഇറക്ക്. ഇറക്കണോ? ചെല്ല്. ഒന്നിന്നൊരു പണി കൊടുക്കാൻ പറ്റി. സാറേ, നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ഈ സാധനങ്ങളൊന്നും ഞാൻ കാശ് കൊടുത്ത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. ആ കണ്ടീഷനിലാ തന്നെ പുറത്തിറക്കിയത്. അനുസരിച്ചില്ലെങ്കിൽ എടുത്ത് അകത്തിടും. അതിന് മുമ്പ് നിങ്ങളെല്ലാവരെയും പിടിച്ച് ഞാൻ അകത്തിടും. നീ എന്നടാ നരഭോജിയ, ഞങ്ങളൊക്കെ പിടിച്ച് അകത്തിടാൻ പാട്ടി. ജയിലിലടക്കുമെന്ന് തന്നെയാ ഉദ്ദേശിച്ചത്. നോക്കണം, ഇന്റലിജൻസ് ചുമതലയുള്ള DYSP സത്യശീലനാണ് ഞാൻ. ഒരു പകല് മുഴുവൻ ഞാൻ ഈ ലോക്കപ്പിൽ കിടന്ന് കാണുകയായിരുന്നു നിങ്ങളുടെ നിയമപാലനം. പോലീസ് പണിയുടെ പേരിൽ നിങ്ങൾ എന്തൊക്കെയാണോ ഇവിടെ കാട്ടിക്കൂട്ടിയത്, എല്ലാത്തിനെയും ഞാൻ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തും. ഒറ്റെണ്ണത്തിന് നല്ല സ്വഭാവത്തിലുള്ള സർട്ടിഫിക്കറ്റ് തരില്ല. വാട്ട്? വാട്ടല്ല, എന്താണ് ഞാൻ പറഞ്ഞ? ഇന്റലിജൻസുകാർക്ക് ഒരു ബുദ്ധി ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ സാർ ഒറ്റ ദിവസം കൊണ്ട് നമ്മളെ കണ്ട് പഠിക്കില്ലായിരുന്നോ? സാറേ, ഈ സാർ ഒരു കാർഡ് കാണിച്ചു എന്ന് വെച്ചിട്ട് ഇത്ര ടെൻഷൻ അടിക്കാനൊന്നുമില്ല. നമ്മുടെ കയ്യിൽ തിരിച്ചു കാണിച്ചു കൊടുക്കാൻ എന്തൊക്കെയുണ്ട്? ലോലിത, ആ ബാറുടമ ഒരു കവർ കൊണ്ടുവന്നില്ലേ, അതിങ്ങോട്ട് എടുക്കും. അപ്പൊ കാണിച്ചുതരാ. സാറേ, ഇത് സാറിന്റെ വയറ്റിൽ കിടക്കുന്ന സ്പിരിറ്റ് കലക്കിയ വെള്ളമല്ല, നല്ല സ്വയംഭം സാധന. ഒന്ന് മണത്തി നോക്കി. വേണ്ട വേണ്ട, ഒന്ന് മണത്തി നോക്ക്. വേണ്ട വേണ്ട, മണത്തി നോക്കണം, മണത്തി നോക്കണം. വേണ്ട വേണ്ട, മാറ്റി പിടിക്ക്, മാറ്റി പിടിക്ക്, എനിക്ക് ടെംപ്റ്റേഷൻ വരും. അതെ, സാറിനെ പോലുള്ള കഠിന ഹൃദയമാർക്ക് പോലും ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ കഴിയുന്നില്ല. പിന്നെയാണോ ദുർബല ഹൃദയങ്ങളായ ഞങ്ങൾ? ജനങ്ങളെ പിഴിഞ്ഞ് കാശുണ്ടാക്കുന്ന നിങ്ങളാണോ ദുർബല ഹൃദയം? ഞാൻ വിശ്വസിക്കില്ല. അതെ, സാറിന് ആരും ഒന്നും കാണിച്ച് മണപ്പിച്ച് ഈ ബോധം കെടുത്താൻ നോക്കണ്ട. സാറേതാ മോയ്, സാറേ ഒന്നും കൂടി നോക്കി. ഇതുണ്ടെങ്കിൽ ഒരു പെണ്ണുങ്ങൾ ഇപ്പൊ തന്നു പോയതാ, രണ്ട് പവനാ സോന, 40,000 രൂപ മുതലാ. അതിന് ഞങ്ങള് നാട്ടുകാരുടെ ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷണം കൊടുക്കണേ. ഓരിതുപോലെ സ്നേഹം ഞമ്മക്ക് തിരിച്ചു തരുന്നത് സാറിന്റെ ഒരു ഭാഗ്യം. എത്ര വേഗം ഒരു എസ്ഐ ആയാ മതിയായിരുന്നു. വള, മാല, കമ്മല്, സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താ വില? സ്വർണം തന്നെയാണോ? തനിത്തങ്കോ. സാറ് സാറിന്റെ കെട്ടികൾ കൊണ്ട് കൊടുക്കി. ഈ പെണ്ണുങ്ങൾക്ക് അറിയാത്ത പൊന്നുണ്ടോ സാറേ? കൊള്ളാലേ. പിന്നെ സാറിന്റെ മക്കൾക്ക് സ്നേഹം കുടുംബം എന്താ വാങ്ങിച്ചു കൊടുക്ക? മക്കൾക്ക് ഞാൻ കടലമിഠായി വാങ്ങിച്ചു കൊടുക്കും. 50 വയസ്സുള്ള കടലമിഠായോ? സാർ ഇത് കണ്ടോ. എന്താ? ഞാൻ എന്റെ മകന് വാങ്ങിച്ചു കൊണ്ടുവന്ന സ്മാർട്ട് ഫോണാ. ഇന്ന് രാവിലെ ഞാൻ റോഡിലേക്ക് ഇറങ്ങി 4 വണ്ടിക്ക് കൈ കാണിച്ചു. ഈ സാധനം എന്റെ കൂടെ പോതു. പക്ഷേ എന്തൊക്കെയായാലും എനിക്കത് റിപ്പോർട്ട് ചെയ്തിരിക്കാൻ പറ്റില്ല, ഞാൻ റിപ്പോർട്ട് ചെയ്യും. ഇതാണല്ലോ കുഴപ്പം. സാറിപ്പോ ഞങ്ങളുടെ സ്വഭാവം മോശാന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തു എന്ന് വിചാരിക്ക.
മാസാമാസം ഈ നിസാര ശമ്പളം എന്ന് പറഞ്ഞ് കിട്ടണം നക്കാപ്പിച്ചല്ലേ കയ്യിൽ വരുള്ളൂ സാറേ. ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് അടിച്ചാലോ സാറിന് കിട്ടാൻ പോണ എന്താ? ഞങ്ങൾ ഇന്നത്തെ സമ്പാദ്യം മുഴുവൻ സാറിനാ. ഈ സ്റ്റേഷനിലുള്ള എല്ലാവർക്കും തങ്കപ്പെട്ട സ്വഭാവമാണെന്ന് ഞാൻ റിപ്പോർട്ട് കൊടുക്കാം. സാറേ ഇങ്ങോട്ട് നോക്കിയേ. മായം വിൽക്കും തടയണ്ടാരും.